നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഒരു നമുക്കെല്ലാവർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു, രണ്ട് പരീക്ഷ ഉണ്ടാകുമോ എന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ അവസ്ഥയെ എന്ത് തന്നെയാണ്, അന്ന് നമ്മൾ ആകുലപ്പെട്ടതുപോലെയുള്ള ഒരു ടെൻഷനാണ്. ഇപ്പോൾ പരീക്ഷയുടെ രീതി എങ്ങനെയായിരിക്കും, രണ്ട് തരത്തിലുള്ള പരീക്ഷയുണ്ട്, രണ്ട് പരീക്ഷയുണ്ടോ എന്നൊക്കെയുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ നമ്മൾ ആശങ്കപ്പെട്ടപ്പോൾ PSC ക്ലാരിഫൈ ചെയ്തു. എന്താണ്, സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷ വരെ പഴയ ഫോർമാറ്റിൽ തന്നെ, അതായത് ഒറ്റ പരീക്ഷ എന്നുള്ള രീതിയിൽ നടത്തുമെന്നും അതിനുശേഷമുള്ള ഡിഗ്രി പരീക്ഷകൾ ഇതുപോലെ രണ്ട് പരീക്ഷ വെച്ച് നടത്തുമെന്നും പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സാധ്യത കൂടുകയാണ്. PSC അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും ഒരു 95% രണ്ട് പരീക്ഷകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ വരുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സ്വീകരിക്കേണ്ട അവസാന തീയതിയും കഴിഞ്ഞു, ഇപ്പോൾ കുറേ ആഴ്ചകളും ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മുന്നിൽ, നമ്മളെന്തായാലും ജോബ് ആസ്പിറൻസ് ആണല്ലോ, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ എല്ലാ പരീക്ഷകൾക്കും തുല്യ പ്രാധാന്യമാണുള്ളൂ. എന്നുവെച്ചാൽ എല്ലാ പരീക്ഷകളിലും വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അതായിരിക്കണം നമ്മുടെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഉള്ള സമയം വെറുതെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ എങ്ങനെ ആയിരിക്കുമെന്നോ, അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന പോലെ രണ്ട് പരീക്ഷയുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മളെല്ലാവരും ഈ പറയുന്നതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അതേ ആൾക്കാർ തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നത്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഈ തരത്തിൽ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള പരീക്ഷയും നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതിനുശേഷം ഇംഗ്ലീഷിലുള്ള എസ്സേ റൈറ്റിംഗ്, അതേപോലെ ലെറ്റർ റൈറ്റിംഗ്, അതുപോലെ ഈ പറയുന്ന പോലെ പ്രിസി റൈറ്റിംഗ്, ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ എവിടെ ഉണ്ട്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഉണ്ട്. ഇതേ കാര്യം തന്നെ നമുക്ക് എവിടെയും പ്രതീക്ഷിക്കാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കാര്യത്തിലും പ്രതീക്ഷിക്കാം. എന്തായാലും ഇവിടെ ഞാൻ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയും അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയുമുള്ള ഇംഗ്ലീഷിലെ ഈ പറഞ്ഞ ലെറ്റർ റൈറ്റിംഗ്, പ്രിസി റൈറ്റിംഗ്, അതുപോലെ തന്നെ എസ്സേ റൈറ്റിംഗ്, പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മലയാളത്തിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ചോദ്യവും ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഈ ഒരു സെക്ഷനിൽ ഈ പറയുന്ന രണ്ട് പരീക്ഷയ്ക്കും വേണ്ടി നമ്മളൊരു പുതിയ കോഴ്സ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായി നിങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ലെറ്റർ റൈറ്റിംഗിൻ്റെ ഫോർമാറ്റാണ്. പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, ലെറ്റർ റൈറ്റിംഗ് രണ്ട് തരമുണ്ട്. ഏതൊക്കെയാണ്? ഫോമൽ ലെറ്ററും അതുപോലെ തന്നെ ഇൻഫോമൽ ലെറ്ററും. ലെറ്റേഴ്സിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഏതൊക്കെ? ഇൻഫോമൽ ലെറ്ററെന്നും ഫോർമൽ ലെറ്ററും. അതിൻ്റെ ഒരു ഫോർമാറ്റ് മാത്രമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. കാരണം ഈ ഫോർമാറ്റിന് പകുതി കൂടുതൽ മാർക്ക് നമുക്ക് കിട്ടും. നമ്മുടെ കണ്ടന്റ്, ഈ ലെറ്ററിനകത്ത് വരുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, അതിനേക്കാൾ ഉപരി അവർ നോക്കുന്നത് ഈ പറയുന്ന ലെറ്ററിന്റെ ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിനാണ് നമുക്ക് മാർക്ക് കിട്ടുക. നമ്മൾ ഈ കണ്ടന്റ് നമ്മുടെ സാഹിത്യമൊക്കെയായിട്ട് എഴുതി വെച്ചാലും അതൊന്നും അവർ നോക്കത്തില്ല. ഇവൻ എഴുതിയിരിക്കുന്ന കാര്യം എങ്ങനെയാണ്, ഫോർമൽ ലെറ്റർ ആണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ഫോർമാറ്റ് ഉണ്ട്, അവർ ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു പാറ്റേൺ ഉണ്ട്. ആ തരത്തിലാണോ എഴുതിയിരിക്കുന്നതെന്ന് നോക്കും, അതിനായിരിക്കും മാർക്ക് കിട്ടുക. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ ആ ഫോർമാറ്റാണ് പറഞ്ഞു തരുന്നത്. വരും ക്ലാസ്സുകളിൽ എങ്ങനെ നമുക്ക് ഈ കണ്ടന്റ് എഴുതി ചേർക്കാം, അതിനുള്ള രീതികൾ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ആദ്യമേ ഇൻഫോമൽ ലെറ്ററിനെ പരിചയപ്പെടാം. എന്താണ് ഇൻഫോമൽ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അനൌദ്യോഗികമായിട്ടുള്ള ലെറ്റർ. എന്താണ് ഫോമൽ ലെറ്റർ? ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ. അപ്പം ഇൻഫോമൽ ലെറ്റർ നമ്മൾ ആർക്ക് എഴുതും? ആർക്കൊക്കെയാണ് നമ്മൾ ഇൻഫോമൽ ലെറ്റർ എഴുതുക? ഈ പറയുന്ന റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമാണ് നമ്മൾ ഇൻഫോമൽ ലെറ്റർ എഴുതുക. അതായത് റിലേറ്റീവ്സ് നമുക്കറിയാമല്ലോ, ബന്ധുക്കൾ. ഫ്രണ്ട്സ് അറിയാമല്ലോ, സുഹൃത്തുക്കൾ. അപ്പൊ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി എഴുതുന്ന കത്തിനെ നമുക്ക് എന്ത് പറയാം? ഇൻഫോമൽ ലെറ്റർ എന്ന് പറയാം. ഫോമൽ ലെറ്റർ എന്ന് വെച്ചാൽ എന്താണ്? എക്സെപ്റ്റ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒഴികെയുള്ളവർ അല്ലേ. അപ്പം ഇൻഫോമൽ ലെറ്റർ
ആ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒഴികെയുള്ളവർക്ക് എഴുതുന്നതാണ് ഫോർമൽ ലെറ്റർ. നമുക്ക് ആദ്യമേ ഇൻഫോർമൽ ലെറ്റർ എന്നതിന് പരിചയപ്പെടാം. ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ നമുക്കെതിരെ നമ്മുടെ ഒരു ഷീറ്റ് പേപ്പർ, നമ്മൾ എഴുതുന്ന പരീക്ഷാ പേപ്പർ ആണെങ്കിൽ ആ പരീക്ഷാ പേപ്പറിന്റെ വലതുവശത്തോട്ട് മാറി നമ്മൾ എന്ത് ചെയ്യണം, പ്ലേസ് എന്ന് എഴുതുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോമ കൊടുക്കുക, അതിനുശേഷം നമ്മൾ ഡേറ്റ് എഴുതുക, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക, എന്നിട്ട് ഇടത്തോട്ട് ഒരു വരി താഴെ ഇടത്തോട്ട് മാറ്റി മൈ ഡിയർ എന്നോ ഡിയർ എന്നോ നമുക്ക് എഴുതാം അല്ലെ, മൈ ഡിയർ അല്ലെങ്കിൽ ഡിയർ. ഇനി നമ്മൾ ഈ കത്ത് എഴുതുന്നത് നമ്മളുടെ ഫാദറിനാണെങ്കിൽ മൈ ഡിയർ ഫാദർ എന്നോ അല്ലെങ്കിൽ ഡിയർ ഫാദർ എന്നോ എഴുതാം, നമ്മുടെ സിസ്റ്ററിനാണെങ്കിൽ മൈ ഡിയർ സിസ്റ്റർ എന്നോ അല്ലെങ്കിൽ ഡിയർ സിസ്റ്റർ എന്നോ എഴുതാം. അങ്ങനെ ഇവിടെ ഡാഷിന്റെ അടുത്ത് ആർക്കാണോ എഴുതുന്നത് ആർ നമ്മൾ എഴുതിക്കണം. ഇപ്പുറത്ത് നമുക്ക് മൈ ഡിയർ എന്നോ ഡിയർ എന്നോ എഴുതാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഴുതേണ്ട കണ്ടന്റ് നമ്മൾ എഴുതുക, എന്നിട്ട് പിന്നീട് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും വലത്തോട്ട് താഴോട്ട് ഒരു വരി താഴോട്ട് മാറ്റി വലതുവശത്തോട്ട് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം, യുവേഴ്സ് ലവിംഗ്ലി എന്ന് എഴുതണം. എന്നിട്ട് സൈൻഡ് എസ് ഡി ബാർ എഴുതുക, എന്നിട്ട് നീ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലെറ്റർ റൈറ്റിംഗ് പറയുമ്പോൾ ലെറ്റർ റൈറ്റിംഗിൽ ഉള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ പരീക്ഷാ പേപ്പറിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒരിക്കലും എഴുതാൻ പാടില്ല. അത് നമ്മുടെ നെയിമോ നമ്മുടെ യഥാർത്ഥ പേരോ യഥാർത്ഥ അഡ്രസ്സോ നമ്മുടെ യഥാർത്ഥ ഒപ്പോ നമ്മൾ ഇടാൻ പാടില്ല. ആ ഒപ്പിന്റെ ഭാഗത്ത് നമ്മൾ സൈൻഡ് എന്നുള്ള രീതിയിൽ ഈ എസ് ഡി ബാർ ഇട്ടാൽ മതി. താഴെ നെയിം എന്ന് കൊടുക്കുക. നമ്മുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നടത്തുന്ന ഒരു കാര്യമോ ആ തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ ഒരിക്കലും ഇവിടെ എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ എഴുതുമ്പോൾ അതൊക്കെ വേണം. പക്ഷെ നമ്മൾ പരീക്ഷയാണ് എഴുതുന്നത്, പരീക്ഷയിൽ ലെറ്റർ റൈറ്റിംഗ് പറയുമ്പോൾ നമ്മുടെ യഥാർത്ഥ കാര്യങ്ങളൊന്നും ഇവിടെ എഴുതാൻ പാടില്ല. അപ്പൊ ഇതാണ് ഇൻഫോർമൽ ലെറ്റർ. ഇനി നമുക്ക് ഫോർമൽ ലെറ്ററിലേക്ക് വരാം. ഫോർമൽ ലെറ്റർ നമുക്ക് എഴുതുന്ന എങ്ങനെയാണ്, നമ്മൾ ഫ്രം എന്ന് ഇടതുവശത്തോട്ട് മാറ്റി ഫ്രം എന്ന് എഴുതുക. മിക്കവാറുള്ളവർ എന്ത് ചെയ്യും, ഫ്രം കഴിഞ്ഞിട്ടൊരു കോമയിടും. അങ്ങനെ കോമ ഇടാൻ പാടില്ല, കാരണം ഫ്രം എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷന് ശേഷം ആരും എന്ത് ചെയ്യത്തില്ല, കോമ ഇടത്തില്ല. ചിലർ വേണമെങ്കിൽ ഫ്രം കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടും, ഇത് രണ്ടും പാടില്ല. ഫുൾ സ്റ്റോപ്പോ കോമ ഒരു പങ്കേഷൻ മാർക്കും വരാൻ പാടില്ല. ഫ്രം കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, ഫ്രം എഴുതുക. എന്നിട്ട് കുറച്ചിങ്ങോട്ട് മാറ്റി ഒരു വരി വിട്ടിട്ട് കുറച്ചിങ്ങോട്ട് മാറ്റി നമ്മൾ നെയിമും അഡ്രസ്സും എഴുതുക. ഇവിടെ നമ്മുടെ പേരോ അഡ്രസ്സോ ഒന്നും എഴുതാൻ പാടില്ല. എന്നിട്ട് ടു, ഈ ഫ്രമ്മിന്റെ അതേ നിരക്ക് താഴെ ടു, എന്നിട്ട് അതിനുശേഷം നെയിം ഡെസിഗ്നേഷൻ അഡ്രസ്. ഇനി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി ഇപ്പം നമ്മളോട് ഇങ്ങനെയായിരിക്കും പറയുന്നത്, സങ്കല്പിക്കുക നിങ്ങൾ നിങ്ങളുടെ ഒരു പത്ര ഓഫീസിലേക്ക് നിങ്ങളൊരു കത്തെഴുതുന്നു, അങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ എഴുതും. അപ്പോൾ നമുക്ക് ആർക്കാണ് എഴുതുന്നത് അവിടെ എഴുതിയിട്ട് ഇപ്പം ചുതി എന്താ എഡിറ്റർ നമുക്ക് ഡെസിഗ്നേഷൻ, ഇപ്പം നമ്മുടെ പേരിടുന്നു, ഈ പേര് എഴുതണമെന്ന് നിർബന്ധമില്ല. അപ്പം ചോദ്യ പേപ്പറിൽ നമുക്കൊരു പേര് തന്നിട്ടുണ്ടെങ്കിൽ ആ പേര് നമുക്ക് എഴുതാം. അതിനുശേഷം ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഞാൻ എഡിറ്റർ എന്ന് പറഞ്ഞു. ഇപ്പൊ ടു ദി എഡിറ്റർ പേര് കൊടുത്തിട്ട് അവിടെ പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ പേര് കൊടുക്കുക, അല്ലെങ്കിൽ പേര് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ടു ദി എഡിറ്റർ ദെൻ ഏത് ആ അഡ്രസ്, ഏത് പത്രമാണോ ആ പത്രം സ്ഥാനം നിൽക്കുന്ന സ്ഥലം, അതുമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇത്രയും ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത്ര എഴുതിയ ശേഷം ഇടത്തോട്ട് മാറ്റി ഇതേ നേർക്ക് തന്നെ ഫ്രം ടു എഴുതി അതേ നേർക്ക് തന്നെ നമുക്ക് ഒന്നുകിൽ ഡിയർ സേഴ്സ് എന്ന് എഴുതാം. ഡിയർ എസ് ഐ ആർ എസ് ഡിയർ സേഴ്സ്. അപ്പൊ ഡിയർ എഴുതുന്നെങ്കിൽ സേഴ്സ് എന്ന് എഴുതിക്കണം. ഡിയർ എഴുതാതെ നമുക്ക് എങ്ങനെ എഴുതാം, സർ ഓർ മാഡം എന്നിട്ട് അപ്പോ കോമ കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം വീണ്ടും ഇതേ ലെവൽ ഒരു വരി വിട്ട് സബ്ജക്റ്റും റെഫറൻസും എഴുതുക. സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് വിഷയത്തെ കുറിച്ചാണോ അത് എഴുതുക. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും ആ വിഷയം എന്താണുള്ളത്, അത് നമ്മൾ അങ്ങോട്ട് എഴുതുക. എന്നിട്ട് ഈ സബ്ജക്ട് എഴുതുന്നത് എപ്പോഴും ഒരു ഹൈഫൻ കൊടുത്തിട്ട് ആർ ഇ ജി ഫുൾ സ്റ്റോപ്പ് ഇടണം. എന്താ ആർ ഇ ജി ഫുൾ സ്റ്റോപ്പ്, റിഗാർഡിംഗ് എന്നുള്ളതാണ്. ആർ ഇ ജി ഒരു ഫുൾ സ്റ്റോപ്പ്, റിഗാർഡിംഗ് എന്നുവെച്ചാൽ ഈ വിഷയവുമായി സംബന്ധിച്ച്, റിഗാർഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംബന്ധിച്ച് എന്നർത്ഥം റിഗാർഡിംഗ്. അപ്പൊ സബ്ജക്ട് ഇങ്ങനൊരു പങ്കേഷൻ മാർക്ക് കൊടുക്കുക, അത് നമ്മൾ ഇവിടെ സബ്ജക്ട് എഴുതുക, എന്നിട്ട് ഒരു ഹൈഫൻ കൊടുക്കുക റിഗാർഡിംഗ്. എന്നിട്ട് പിന്നെ നമ്മൾ റെഫറൻസ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും പരാമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ റെഫറൻസ് കൊടുക്കുക. ഇതാണ് എന്റെ കറക്റ്റ് ഫോർമാറ്റ്, ഇങ്ങനെ സബ്ജക്ട് പിന്നെ റെഫറൻസ്, എന്നിട്ട് ഇതുപോലെ കൊടുത്ത് വീണ്ടും.
അതിനുശേഷം നമുക്ക് എഴുതേണ്ട കാര്യം എഴുതുക. എന്നിട്ട് പിന്നെ ഇവിടെ നമ്മൾ യുവേഴ്സ് ലവിംഗ്ലി എന്ന് എഴുതിയ, ഇവിടെ നമ്മൾ അങ്ങനെ യുവേഴ്സ് ലവിംഗ്ലി എന്ന് എഴുതാൻ പാടില്ല. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നോ അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്നോ അല്ലെങ്കിൽ വെറും സിൻസിയർലി എന്നോ നമുക്ക് എഴുതാം. എന്നിട്ട് ഇവിടെ ഇതേ പറഞ്ഞത് സൈൻഡ് സൈൻഡ് പിന്നെ നെയിം, നമ്മുടെ പേരോ അഡ്രസ്സോ ഒന്നും ഇവിടെ യഥാർത്ഥ പേരോ അഡ്രസ്സോ എഴുതാൻ പാടില്ല. എന്നിട്ട് ഇപ്പുറത്തോട്ട് മാറ്റി ഇടത്തോട്ട് മാറ്റി ഇതേ നേർക്ക് പ്ലേസ് കോമ ഡേറ്റ് ഫുൾ സ്റ്റോപ്പ്. അപ്പൊ ഇത്രയുമാണ് എന്ത് ഇൻഫോർമൽ ലെറ്ററും ഫോർമൽ ലെറ്ററിന്റെയും എന്ത് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർമാറ്റ് നിങ്ങൾ എഴുതിയെടുക്കുക, മനസ്സിൽ ബുക്കിൽ സൂക്ഷിച്ചു വെക്കുക, എന്നിട്ട് മനസ്സിലാക്കി എടുക്കുക. ഇത് നമ്മുടെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും തുടർന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ ലെറ്റർ റൈറ്റിംഗിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കാൻ വേണ്ടി ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ താഴെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത്, അതായത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.